ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദേവന്മാരും ബ്രഹ്മാവിനോട് സങ്കടം പോയി പറഞ്ഞപ്പോ ബ്രഹ്മാവ് വിസ്തരിച്ച് അവരെ മുമ്പിലിരുത്തി കഥ പറയാൻ തുടങ്ങിയ. അതെ, നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ദുരന്തം ഉണ്ടല്ലോ, അതിന് കാരണം പറയണെങ്കിൽ കുറച്ച് മുമ്പെന്ന് പറയണം. അവിടെ എനിക്ക് ശ്രദ്ധിച്ച് പറയാം, ശ്രദ്ധിച്ച് കേൾക്കൂ, ഞാൻ പറയാം. സനകാദികളെ സൃഷ്ടിച്ചപ്പോ അവര് ബ്രഹ്മാവ് പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ ഭഗവാനെ തന്നെ ധ്യാനിച്ചു പോവും, ജീവിച്ചുകൊണ്ടിരിക്കുക. അവര് ഇടയ്ക്കിടയ്ക്ക് വൈകുണ്ഠത്തിൽ പോവും, ഭഗവാനെ കാണും. അവർക്ക് ഫ്രീ ടിക്കറ്റാ കൊടുത്തിരിക്കുന്നത്, സീസൺ ടിക്കറ്റ് ഒന്നല്ല. ഇനി എത്ര കാലം നിൽക്കണോ അത്ര കാലം വൈകുണ്ഠത്തിലേക്ക് എപ്പോഴും വരാം, പോവാം. എപ്പോഴെങ്കിൽ കയറി വരാം, എപ്പോ വേണമെങ്കിൽ പോവാം. അങ്ങനെയുള്ള സനകാദികൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഓടി വരും. അപ്പൊ അതിന്റെ ഭാഗത്തിന് ലോകത്തിൽ എവിടെയും എവിടെയും നിഷിദ്ധമല്ലാത്തൊരു രൂപത്തിൽ എത്തിയപ്പോ അവർ ആ പ്രായത്തെ എവിടെ നിർത്തി, ശരീരത്തിന്റെ വളർച്ച. 5 വയസ്സിലെത്തിയപ്പോ അവർ നിർത്തി. 5 വയസ്സ് വരെ 5 വയസ്സുള്ള കുമാരന്മാരെ കണ്ടാൽ ആരാമെന്ന് നോക്കാതിരിക്കുക. തരുണം, താരുണ്യ ആരംഭരമ്യം, പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാംഗത്തോടുകൂടിയ ആ ഉണ്ണികളെ കണ്ടാൽ ആർക്കാ നോക്കാതിരിക്കാൻ പറ്റുക. അതുകൊണ്ട് സൗകുമാര്യം നിലനിർത്തിക്കൊണ്ട് 5 വയസ്സിൽ അവരവിടെ നിർത്തി ശരീരത്തിന്റെ വളർച്ച. എന്നിട്ട് എപ്പോഴും 5 വയസ്സായിട്ട് അവരങ്ങനെ ഓടി നടക്കും. അങ്ങനെ ഭടന്മാരുടെ കാലിന്റെ ഇടയിൽ കൂടെ ഓടിപ്പോയി. ഏതിനെ പോണത് നിശ്ചയില്ല. അങ്ങനെ ആ വൈകുണ്ഠത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരണവരെ ഒരിക്കലും വന്നപ്പോ 7 ഗോപുരമാണ് വൈകുണ്ഠത്തിലെ. ആ 6 ഗോപുരം സാധാരണത്തെ പോലെ കടന്നു. 7-ാമത്തെ ഗോപുരത്തിൽ എത്തിയപ്പോ ജയവിജയന്മാരെ അവരെ അങ്ങോട്ട് തടുത്തു. ദേവന്മാരെ, ഈ സനകാദികളെ എന്റെ കുട്ടികളെ, അപ്പോഴേക്ക് എന്റെ കുട്ടികളായി ബ്രഹ്മാവിനെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും അവര് കേമന്മാരാന്ന് ലോകത്തിൽ പ്രസിദ്ധമായപ്പോ ബ്രഹ്മാവിന് എന്റെ കുട്ടികളെന്ന് പറയാനായി. ബ്രഹ്മാവ് എന്റെ കുട്ടികളെ അവര് തടുത്തു. അങ്ങനെ തടുത്തപ്പോ എന്റെ കുട്ടികളെ ശപിക്കുകയും ചെയ്തു. അവർക്ക് ദേഷ്യം വന്നു, അവർക്ക് സാധാരണ ഒന്നും വരാറില്ല. പക്ഷെ അവിടുന്ന് ഭഗവാന്റെ ഒരു പ്രേരണ തന്നെ, അവർക്ക് ദേഷ്യം വന്നു, അവരങ്ങോട്ട് ശപിച്ചു, നിങ്ങൾ ഭൂമിയിൽ പോട്ടെ, ഈ വൈകുണ്ഠത്തിന് കാവൽ നിൽക്കാനുള്ള യോഗ്യത ഒന്നും നിങ്ങൾക്കില്ല. കാരണം ഇവിടേക്ക് വരുന്നവരെ എന്ത് കാരണവശാലും തടുക്കാൻ പാടില്ല. ഞങ്ങളെ തടുത്ത് നിങ്ങൾക്ക് ഭൂമിയിൽ പോയി അസുരന്മാരായി പറക്കേണ്ട ഗതികേടാണ് ഉണ്ടാവേണ്ടത്. അതിനുള്ള യോഗ്യതയാണ് ഇപ്പൊ നിങ്ങൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് ഭൂമി പോയി പറക്കട്ടെ എന്ന് ശപിച്ചു. അപ്പോഴേക്കും ജൈവിജന്മാർക്ക് പശ്ചാത്താപായി. ഞങ്ങൾ എന്ത് തോന്നിവാസ ചെയ്ത് വെച്ചിട്ട് അവരർത്ഥം വിട്ടു നിൽക്കുന്നു. അപ്പോഴേക്കും എന്തായി, അവരുടെ ആ പശ്ചാത്താപ മുഖം കണ്ടപ്പോ ജയവിജയന്മാർക്കും പശ്ചാത്താപായി, അല്ല ഈ സനകാദികൾക്കും പശ്ചാത്താപായി. അപ്പോഴേക്കും ഭഗവാനും പ്രത്യക്ഷപ്പെടാറായി തോന്നി. വേഗം ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് അവിടുന്ന് പുറത്തേക്ക് വന്നു. ഈ ഇതിലൊക്കെ തനിക്കും വല്ലാത്ത പശ്ചാത്താപം എന്നുള്ള നാട്യത്തില്, എന്നാ ഞാനും ആ ഭാവത്തിലാന്നുള്ള നാട്യത്തില് ഭഗവാനും പശ്ചാത്താപം ഭീഷണായി. അത് കണ്ടപ്പോഴേക്കും ആകെ എല്ലാവർക്കും പരിഭ്രമായി. ഭഗവാൻ പറഞ്ഞു, ആരും പരിഭ്രമിക്കണ്ട, ഇത് എന്റെ ലീല തന്നെയാണ്. എനിക്ക് ഭൂമിയിൽ പോയിട്ട് ജന്മങ്ങൾ എടുക്കണമെന്ന് തോന്നി. അപ്പൊ അതിനു വേണ്ട ഒരു ലീല ഞാൻ കാണിച്ചതാ. അതിനാണ് ജയവിജയന്മാരെ കൊണ്ട് നിങ്ങളെ തടിപ്പിച്ചത്. ഒരിക്കലും ക്ഷോഭിക്കാത്ത നിങ്ങളുടെ ഉള്ളിൽ ക്ഷോഭം ഞാൻ തന്നെ തന്നത്. അതിനനുസരിച്ച് എന്റെ ഇച്ഛോണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങള് ഞാൻ ചെയ്ത അപരാധം ഓർക്കണം, അത്രേ ഉള്ളൂ. എന്റെ ഭൃത്യന്മാര് ചെയ്ത അപരാധം ഞാൻ ചെയ്ത പോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ പോലുള്ള ബ്രഹ്മനിഷ്ഠയുള്ള സനകാദികളെ, ഇത്ര ശ്രേഷ്ഠന്മാരായിട്ടുള്ള നിങ്ങളെ തടുക്കുക എന്ന ആ ഒരു ദുഷ്പ്രവൃത്തി ചെയ്ത എന്റെ ഭൃത്യന്മാര് ചെയ്തത് ഞാൻ ചെയ്ത പോലെ തന്നെയാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ ഇങ്ങോട്ട് സ്തുതിച്ചു എന്നാണ് സനകാദികൾ ആ സ്തുതിയൊക്കെയാണ് വർണ്ണിച്ചത്. ഇനി അതാ വർണ്ണിക്കണം അടുത്ത അധ്യായത്തില്. ആ സ്തുതി വൈകുണ്ഠം ദർശിച്ചതും വൈകുണ്ഠ വർണ്ണനി സ്തുതികളൊക്കെ ആയിട്ടുള്ള രംഗങ്ങളാണ് അടുത്ത അധ്യായം. പഞ്ചദശോ